പി പി മുകുന്ദൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ പി പി മുകുന്ദൻ. ഇങ്ങനെ ഒരു സമിതിയോ ഇങ്ങനെ ഒരു റിപ്പോർട്ടോ ഒന്നുമില്ല എന്നായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. താങ്കൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പലതരത്തിൽ നിലവിലെ നേതൃത്വത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകൾ, അങ്ങേയറ്റം ഗൗരവമുള്ള കണ്ടെത്തലുകളാണ് ഈ സമിതി. കേരളത്തിലെ ബി ജെ പിയുടെ ഭാവിയെക്കുറിച്ച് തന്നെ വലിയ ആശങ്ക ഉയർത്തുന്ന കണ്ടെത്തലുകളാണ്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു ഈ കണ്ടെത്തലുകളെ? നിശ്ചയമായിട്ടും പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ കമ്മിറ്റിയുടെ നിരീക്ഷണം ഞാനതിനെ സ്വാഗതം ചെയ്തു. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്നുള്ള കാര്യം വളരെ നേരത്തെ തന്നെ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. നിരവധി വർഷം സംഘടനാ ചുമതലയിൽ ഉണ്ടായിരുന്ന ആള് എന്നുള്ള നിലക്ക് ഞാൻ അതിനെക്കുറിച്ചിട്ട് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത് തമാശയായിട്ട് എടുത്തിരുന്നു. രണ്ടാമത്, ഇങ്ങനെ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തീരുമാനിച്ച അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാമായിരുന്നു, അവർ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പബ്ലിക്കായിട്ട് അവരത് പറഞ്ഞില്ല. എന്തായാലും ഒരു അഗ്നിപരീക്ഷണം നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അതും സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ നിരീക്ഷണം 100% അംഗീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മുകുന്ദൻ, താങ്കൾക്ക് ശേഷം ജനസ്വാധീനമുള്ള നേതാക്കളെ വളർത്തിയെടുക്കാൻ കേരളത്തിലെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കണ്ടെത്തലുണ്ട്. ഒപ്പം കേരളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ്, കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഒക്കെ തന്റെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ തനിക്കൊപ്പമുള്ളവരെ സംരക്ഷിക്കുന്നതിനല്ലാതെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൊരു റിപ്പോർട്ടില് ഇവരുടെ പേരുകൾ വന്ന സമയത്ത്, ആനന്ദ് ബോസിന്റെ പേര് വന്ന സമയത്ത് അദ്ദേഹം ആരാണ് ബി ജെ പിയുടെ എന്ന് ചോദിക്കാൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു ഒരു മന്ത്രി. ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മാന്യതയുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ മാന്യമായിട്ടുള്ള ആൾക്കാരല്ലേ. ആനന്ദ ബോസ്, ജേക്കബ് തോമസ്, അവരുടെ പേരിൽ പ്രധാനമന്ത്രിയെ പോലത്തെ ഒരാൾക്കാർ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ അവരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതൊരു നിസ്സാരമായിട്ട് കണക്കാക്കുന്ന സ്ഥിതി. എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിൽ ഈ മാറ്റം വരുത്തി? ഇപ്പൊ ഒരു ആത്മവിശ്വാസം വരുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായി, മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായി. നമ്മുടെ 4% വോട്ട് കുറഞ്ഞതിന് ശേഷവും പോലും അതിനെ ഗൗരവപൂർവ്വം കാണുന്നതിന് പകരം സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അതൊക്കെ ചെയ്യാമെന്ന് പറയാതെ അതിനെ ന്യായീകരിക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവം അത് സംഘടനക്കുള്ളിൽ ശരിയില്ല എന്ന് എൻ്റെ അഭിപ്രായം. പബ്ലിക്കാക്കണോ വേണ്ടയോ അത് വരാം, പക്ഷെ സംഘടനക്കുള്ളിൽ ഈ കാര്യത്തെക്കുറിച്ചിട്ട് പറയണ്ടേ? ഏതായാലും കഴിവുള്ളവരായിരുന്നു ആനന്ദ് ബോസും ജേക്കബ് തോമസും ശ്രീധരനും സുരേഷ് ഗോപിയൊക്കെ. ഏതായാലും അവരുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താ തീരുമാനം എന്നുള്ളത് തീരുമാനിക്കട്ടെ. ശ്രീ മുകുന്ദൻ, ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്, അതുകൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫണ്ട് വളരെ വ്യാപകമായി കൈകാര്യം ചെയ്തത് വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടിൽ തന്നെ അതിപ്പോൾ വലിയ ചർച്ചയാണ്, നാട്ടിൽ പാട്ടാണെന്ന് തന്നെ പറയാം. ഓരോ ദിവസവും വരുന്ന പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളും ശബ്ദരേഖകളും ഒക്കെയായി. അത് ബി ജെ പിയുടെ ഒരു മുഖത്തെ എങ്ങനെയാണ് ബാധിക്കുക? പ്രത്യേകിച്ചും ഒരു അഴിമതി വിരുദ്ധ നിലപാടൊക്കെ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ. ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിലത്തെ 4% ബി ജെ പിക്കാരുടെ മനസ്സിനകത്തും ബി ജെ പി അനുഭാവികളുടെ മനസ്സിനകത്തും ബി ജെ പിയോട് താല്പര്യം കാണിച്ചവരുടെ മനസ്സിനകത്തും വളരെ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ വിശദമായിട്ട് അന്വേഷിക്കണം. ഞാനത് നേരത്തെ പറഞ്ഞത് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നാണ്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. എങ്ങനെയാണ് പാർട്ടിയുടെ പേര് വരുന്ന സമയത്ത് മറ്റു പാർട്ടികൾ മാറ്റി നിർത്തുന്നത്? അതേപോലെ ആ തരത്തിൽ അഴിമതി കാണിച്ചുവെന്ന് തെളിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്തിയേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി നഷ്ടപ്പെടും. ബി ജെ പിക്ക് മാത്രമല്ല, സംഘപരിവാറിനെ പോലും ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബാധിച്ചിട്ടുള്ള പ്രശ്നം കൂടിയാണിത്. അപ്പൊ അതിനെയും ബാധിക്കും ഈ കാര്യങ്ങൾ. എല്ലാം കണക്കിലെടുത്തിട്ട് വളരെ ഗൗരവത്തോടുകൂടിയിട്ട് കേരള ഘടകം കേന്ദ്രവുമായിട്ട് ആലോചിച്ചിട്ട് എന്താ ഇവിടെ തീരുമാനം എടുക്കണം. ശ്രീ മുകുന്ദൻ, ഒരു കാര്യം കൂടി, ഇതുവരെയുള്ള അനുഭവം വെച്ച് നിലവിലെ നേതൃത്വം ഒന്നടങ്കം മാറണമെന്നാണ് ഈ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ നേതൃത്വം ഇതൊക്കെ ഗൗരവത്തിലെടുത്ത് ഒരു മാറ്റത്തിന് തയ്യാറാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതെ, നേതൃത്വം മുഴുവൻ മാറണമെന്ന് എനിക്ക് അഭിപ്രായമില്ല.
ഒരു പുനഃക്രമീകരണം ആവശ്യമാണ്. കാരണം ഇതിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അനുഭവ സമ്പത്തായിട്ടുള്ള ആൾക്കാർ, അവരെ ഉപയോഗപ്പെടുത്തണം. അതേസമയത്ത് അതിൻ്റെ മുകളിൽ നിയന്ത്രിക്കത്തക്ക വിധത്തിലുള്ള ഒരു കമ്മിറ്റി എന്തു വേണമെങ്കിലും പറയാം അതിനെ, അതുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ ഞാൻ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാർഗദർശക മണ്ഡൽ എന്ന് മാതിരി എന്തെങ്കിലും വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടാവണം. മറ്റൊന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്, എൻ ഡി എ എന്ന് നമ്മൾ പറയുന്നു, ആരായി എൻ ഡി എ, ആരൊക്കെയാ അതിലുള്ളത്? അപ്പൊ ഇതില് എല്ലാം കൂടി ചിന്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ പി പി മുകുന്ദൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കെ ജി കമലേഷും നമുക്കൊപ്പം തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, എന്ത് റിപ്പോർട്ട്, ഏത് റിപ്പോർട്ട്, ആര് എന്നൊക്കെയാണ് ഇങ്ങനെ ഒരു സമിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ പ്രതികരിച്ചത്? ഇപ്പോഴും വേണമെങ്കിൽ അവർ നിഷേധിക്കും അങ്ങനെ ഒരു റിപ്പോർട്ടില്ല, കാരണം കടലാസ് പുറത്തു വന്നിട്ടില്ല, ഉള്ളടക്കം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. എങ്ങനെ കാണാം കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലുകൾ? ഈ കണ്ടെത്തലുകൾ അബ്ജദ് കുറേ നാളുകളായി ബി ജെ പിക്ക് അകത്ത് തന്നെ ഉയരുന്ന ആവശ്യമായി തന്നെ കണക്കാക്കാം. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷവുമൊക്കെ തന്നെ കൃഷ്ണദാസ് വിഭാഗവും ശോഭാ സുരേന്ദ്രൻ പക്ഷവുമൊക്കെ കേന്ദ്ര നേതൃത്വത്തെ കത്തുകളിലൂടെയും മറ്റും സമീപിച്ചത്. അടിമുടി മാറ്റം വേണമെന്നുള്ള ആവശ്യം സംസ്ഥാന ബി ജെ പിയിൽ ഏറെ നാളായി ഉയരുന്നുണ്ട്. ഇന്നലെ ചേർന്ന ഭാരവാഹി യോഗത്തിലും വലിയ രീതിയിലുള്ള വിമർശനം ഔദ്യോഗിക നേതൃത്വത്തിന് നേരെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് മത്സരിക്കുന്നു, സംസ്ഥാന അധ്യക്ഷൻ തന്നെ രണ്ടിടത്ത് മത്സരിക്കുന്നു, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വലിയ തോൽവി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു ഔദ്യോഗികമായി ഇവർ പറയുന്ന പോലെ ഒരു കമ്മിറ്റിയും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നില്ല? ആകെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ജില്ലകളിലും ഓൺലൈൻ മീറ്റിംഗ് ചേർന്നുകൊണ്ട് ചില ചടങ്ങായി ചില യോഗങ്ങൾ മാത്രം നടത്തുകയല്ല, അതെ ആഴത്തിലുള്ള ഒരു പഠനം ഇതുവരെ നടത്തിയിട്ടില്ല. ആ ആവശ്യം കൂടി ഇന്നലെ ഭാരവാഹി യോഗത്തിൽ ഉയർന്നതാണ്. എന്തായാലും ഇപ്പോൾ കെ സുരേന്ദ്രനുമായി നല്ല ബന്ധത്തിലുള്ള വി മുരളീധരൻ, അതുപോലെ തന്നെ ആ കേന്ദ്ര ഘടകത്തിലെ നേതാക്കളൊക്കെ തന്നെ ആ ബന്ധത്തിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെ നേതൃത്വം മാറാതെ ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ്. കോൺഗ്രസിൽ സമൂലമായ അഴിച്ചുപണി നടത്തി, ഉള്ള സീറ്റ് പോലും കൈവിട്ടു പോയി, വോട്ട് ശതമാനം വല്ലാതെ കുറഞ്ഞു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഈ നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം പല ഘട്ടത്തിൽ പി പി മുകുന്ദൻ മാത്രമല്ല സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മളോടൊക്കെ തുറന്നു പറഞ്ഞൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ളൊരു മാറ്റത്തിലേക്ക് ഈ പാർട്ടി ഔദ്യോഗിക നേതൃത്വം തയ്യാറാകുന്നില്ല. പക്ഷേ ഈ ഒരു സ്വതന്ത്ര സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കേന്ദ്രത്തിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ആ കലാപ കൊടി ഉയർത്തുന്ന നേതാക്കൾക്കും അണികൾക്കും ഒക്കെ ഉള്ളത്. അബ്ജോദ്, ശരി കമലേഷ്, വളരെ വളരെ ഗൗരവമുള്ള കണ്ടെത്തലുകളാണ്. ബി ജെ കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതിനോട് എങ്ങനെ കേന്ദ്ര നേതൃത്വം, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുന്നു എന്നാണ് കേരളത്തിൽ ബി ജെ പിയുടെ അനുഭവമുള്ള ബി ജെ പി വീണ്ടും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന